എല്ലാ പരിപാടികളെയും തുരങ്കം വെക്കാൻ മാത്രമേ യു ഡി എഫും ബി ജെ പിയും ശ്രമിച്ചിട്ടുള്ളൂ. എൽ ഡി എഫ് സർക്കാരിനെ പ്രത്യേക രീതിയിൽ ആക്രമിക്കാൻ കേന്ദ്രഭരണമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ബി ജെ പിയെ കൂട്ടുപിടിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്ന നെറികേടുകളും നാം കണ്ടതാണ്. വലിയ രാഷ്ട്രീയ നെറികേടിലൂടെ തങ്ങൾ പടച്ചുവിടുന്ന നുണകളിൻ്റെ ഭാഗമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നും ജനങ്ങളിൽ നല്ലൊരു ഭാഗത്തെ തങ്ങൾക്ക് അനുകൂലമായി അണിനിരത്താമെന്നും ഈ പറയുന്ന കൂട്ടർ വ്യാമോഹിച്ചു. പക്ഷേ ആ വ്യാമോഹം യാഥാർത്ഥ്യമായില്ല. ജനങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത് അവരുടെ സ്വന്തം അനുഭവത്തിലൂടെയാണ്. ആ അനുഭവം എന്തായിരുന്നു? ഇന്ന് നമ്മുടെ കേരളത്തിൽ പരിഹാസ്യമായ ഒരു വാദം എൽ ഡി എഫ് സർക്കാരിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത് കേട്ടു. അത് 2016 അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരും 2021 അധികാരത്തിൽ വന്ന് ഈ രണ്ട് വർഷം തുടരുന്ന എൽ ഡി എഫ് സർക്കാരും നാടിൻ്റെ വലിയ ദുരന്തമാണ് എന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളുടെ അനുഭവത്തിൽ ജനങ്ങൾ പരിശോധിച്ച് വിധി രേഖപ്പെടുത്തിയതാണ്. 2016 മുൻപുള്ള കേരളം എന്തായിരുന്നുവെന്ന് ആരും മറന്നു പോകാനിടയില്ല. കാരണം 7 വർഷത്തെ പഴക്കമേ ഉള്ളൂ. എല്ലാവരുടെയും മനസ്സിലതുണ്ടാവും. ചിലരിൽ ചെറിയൊരു മങ്ങിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ മനസ്സിൽ ഉയർന്നു വരും. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല.